അവർക്ക് വളരെ പ്രധാനമായത് അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ രാഷ്ട്രീയ വീക്ഷണമാണ് എന്നും അതിനെയാണ് അവർ പരമപ്രധാനമായി കാണുന്നതെന്നും അതല്ലാത്ത ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട തൗഹീദ് വിശ്വാസരംഗത്തുള്ള കാര്യങ്ങൾ കണിശമായും മുസ്ലിമീങ്ങളിൽ നിലനിൽക്കേണ്ടുന്ന ഇസ്ലാമികമായ മറ്റു കാഴ്ചപ്പാടുകൾ ഇതിലെല്ലാം അവർക്കൊരു അഴകുഴമ്പൻ സമീപനമാണ്. കണിശമായ നിലപാട് ഈ വിഷയങ്ങളിലൊന്നും ഇല്ലാതിരിക്കുകയും എന്നാൽ അവരുയർത്തിക്കാണിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുള്ളത് എന്ന് തെളിവുകളിലൂടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ക്ലാസിൽ ഇന്ന് രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസം, അതിന്റെ വക്താക്കൾ, അതിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ നേതാക്കന്മാർ എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും ഷിയാക്കൾക്കുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി. അത് വിശദീകരിക്കേണ്ട സാഹചര്യം വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ ഇസ്സത്തിന്റെയും ഇസ്ലാമിന്റേതായ യഥാർത്ഥമായ കാഴ്ചപ്പാടുകളുടെയും ഒക്കെ പിതാക്കൾ ജമാഅത്തുകാർ പരിചയപ്പെടുത്തിയത് പല നേതാക്കന്മാരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇന്ന് രാജ്യത്ത് യഥാർത്ഥമായ ഇസ്ലാമിക പ്രചരണത്തിന് വലിയ പങ്ക് വഹിച്ചത് ഇറാനിലെ ഖുമൈനിയായിരുന്നു എന്ന പരാമർശം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ, ഖുമൈനി പറഞ്ഞതും യഥാർത്ഥ ഇസ്ലാമാണ്, അങ്ങനെ പൊതുജനങ്ങൾ വസുവാസിലാകും, ഇതൊക്കെ ഒന്നു തന്നെയാണ്, അഹ്ലു സുന്നത്തുകൾ ജമാഅത്തും ഖുമൈനി നേതൃത്വം നൽകുന്ന ഷിയാക്കളുമൊക്കെ എല്ലാവരും സത്യത്തിന്റെ കക്ഷികളാണ് എന്ന ഒരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കുമല്ലോ എന്നതുകൊണ്ടാണ് എന്താണ് ഷിയായിസം, എന്താണ് ഷിയാക്കളുടെ ഉത്ഭവ കാരണം, ഷിയാക്കൾ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദിയുള്ള അവരുടെ അപകടകരങ്ങളായ ഒരുപാട് വാദങ്ങളെ കഴിഞ്ഞ നമ്മുടെ ക്ലാസിൽ നാം വിശദീകരിക്കേണ്ടി വന്ന സാഹചര്യം അതാണ്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് വേണം ഖുമൈനിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും വെള്ളപൂശിയ ജമാഅത്തുകാരുടെ ഈ വിഷയത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഖുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളും വെച്ചു പുലർത്തുന്ന ആശയ ആദർശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധം നമ്മുടെ മനസ്സിൽ നിലനിന്നുകൊണ്ട് വേണം ഈ വിഷയങ്ങളെ നിങ്ങൾ സമീപിക്കാനെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. വളരെ അപകടം പിടിച്ച, വളരെയേറെ അബദ്ധങ്ങളുള്ള, ഇസ്ലാമിന് നിരക്കാത്ത വലിയ അബദ്ധങ്ങളാണ് ഷിയായിസം വെച്ചു പുലർത്തുന്നത്. ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. ഈ വിഷയം തുടർച്ചയായി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അത്രമാത്രം അബദ്ധങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഖുമൈനിയെ ലോക ഇസ്ലാമിന്റെ നേതാവായിക്കൊണ്ട് ജമാഅത്തുകാർ പരിചയപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കുവാൻ മുസ്ലിം മനസ്സാക്ഷിക്ക് സാധ്യമല്ല. രാജ്യത്ത് പല പ്രവർത്തനങ്ങൾക്കെതിരെയും വിപ്ലവങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പുകളുമൊക്കെ ഉണ്ടാകാറുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇറാനിൽ അരങ്ങേറിയത് യഥാർത്ഥമായ ഇസ്ലാമികമായ
പാഠങ്ങൾ ഉൾക്കൊണ്ട വിപ്ലവമായിരുന്നു എന്ന പ്രചരണത്തെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാതെയായത്. അതുകൊണ്ടാണ് ഷിയായിസത്തിന്റെ ഗൗരവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് അവരുടെ അഖീദയും അവരുടെ ആശയങ്ങളും ഒക്കെ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടതോടുകൂടി ഷിയായിസം എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇത്രമാത്രം അപകടകരങ്ങളായ ആദർശങ്ങൾ ഖുർആനിന് നേരെ മഹാനായ അഷ്റഫുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ആദരപൂർവ്വം ബഹുമാനിക്കുന്ന സിദ്ദീഖുല്ലക്കു റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബാവൃന്ദത്തിന്റെ നേരെ, അതുപോലെ തന്നെ മഹത്തുക്കളായ മഹദികളായ പല സ്വഹാബാക്കൾക്കും നേരെ ഷിയായിസം അഴിച്ചുവിടുന്ന വ്യക്തമായ പ്രചരണങ്ങൾ എല്ലാം, അതുപോലെ തന്നെ അവരുടേതായ വിശ്വാസങ്ങൾ, മറ്റാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിന്റെ എല്ലാം ഇസ്ലാമിയുടെ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ ഇറാനിലെ വിപ്ലവത്തെ പുകഴ്ത്തുകയും അതിനെ ഇസ്ലാമികവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ ഇന്ന് ഉദ്ധരിക്കുന്ന തെളിവുകളെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അശ്ശഖീഖാനി അൽ ഹുമൈനി വൽ മൗദൂദി എന്ന പേരിൽ അറബിയിൽ ഒരു കൊച്ചു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്ന തെളിവുകൾ മുഴുവൻ. അതിൽ എല്ലാ കാര്യങ്ങളും, തെളിവുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്തുകൊണ്ട്, കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ നിങ്ങൾക്കതെല്ലാം കാണാം. അതിന്റെ ആ പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ നമുക്ക് കാണാം, മൗദൂദ് സാഹിബിന്റെ അനുയായിയായ മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയാണ്, ഇന്നൽ ഹുമൈനി ഹുവ ഖായിദുൽ മുസ്ലിമീന ഫിൽ ആലമി കുല്ലി, ഖുമൈനി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നേതാവാണ്. അദ്ദേഹത്തിന്റെ വാചകം കൃത്യമായി ഉറുദുവിലുള്ള വരികൾ പത്രം റിപ്പോർട്ട് ചെയ്തതായി, നവായി വഖ്ത് എന്ന പേരിലുള്ള ഉറുദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതായി ഈ പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. മൗദൂദ് സാഹിബ് മാത്രമല്ല, മൗദൂദിയുടെ അനുയായികളായി പിൽക്കാലത്ത് വന്നവരൊക്കെ ഖുമൈനിയെ ലോക ഇസ്ലാമിക നായകനായി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഖുമൈനിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വിഷയം വളരെ വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായ ആശയങ്ങൾക്കെതിരെ ഖുമൈനിയും കൂട്ടരും നടത്തിയിട്ടുള്ള അവരുടേതായ വിശ്വാസങ്ങൾ എന്താണെന്ന് അറിയുന്നവർക്കാണ് ഖുമൈനിയെ പൊക്കിയെങ്കിൽ അതിൽ എന്താണ് ഇത്ര തകരാറ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവൻ ആവർത്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു സൂചന നിങ്ങളുടെ മുമ്പാകെ നൽകിയത്. ആ വിശ്വാസങ്ങൾ, അവരുടേതായ അഖീദകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കുവാൻ. ആ നേതാവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആ പുസ്തകത്തിന്റെ തന്നെ അഞ്ചാമത്തെ പേജിൽ കാണാം, പഞ്ചാബിലെ അമീർ, പഞ്ചാബിലെ അമീർ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പ്രവിശ്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന ഫത്ഹ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, എന്ത് യജിബു അലാ ജമീഇൽ മുസ്ലിമീന ഫീ പാകിസ്ഥാൻ അൻ യൻഖാദു ലിഹുക്മിൽ ഖുമൈനി, പാകിസ്ഥാനിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ് ഖുമൈനിയുടെ തീരുമാനത്തിന് കീഴ്പ്പെടൽ. ഖുമൈനി ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടേണ്ടുന്ന, അനുസരിക്കപ്പെടേണ്ടുന്ന, ചോദ്യം ചെയ്യപ്പെടാത്ത ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക നായകനായിക്കൊണ്ടാണ് ജമാഅത്തിന്റെ അമീർ ഫത്ഹ് മുഹമ്മദും പ്രസ്താവിച്ചത്, വിശേഷിപ്പിച്ചത് എന്നർത്ഥം. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ലാഹോർ അമീറായിരുന്ന അസ്അദ് ജീലാനി അദ്ദേഹം പറഞ്ഞതായി നമുക്ക് ഈ പുസ്തകത്തിന്റെ ആറാമത്തെ പേജിൽ അതിൽ വന്നിട്ടുണ്ട്. ആറാമത്തെ പേജിൽ ആ ഉറുദു ഉദ്ധരണി തന്നെ നമുക്ക് കാണാം, ഇമാം ഖുമൈനി നേ ഏക് ഖുദാ കി കുദരത് പർ ഇൻഹിസാർ കർനേ കാ അമലി എന്ന് പറഞ്ഞുകൊണ്ട് ഉറുദുവിൽ തന്നെയുള്ള വരികൾ നമുക്കതിൽ കാണാൻ സാധിക്കും. എന്താണ് അതിൽ പറയുന്നത്? നഹ്തരിമു കുല്ലമൻ യതലഫദു ബികലിമത്തി തൗഹീദ്,
തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. വൈദാകാന ശാഫിഇയാവൽ മാലികിയാവൽ ഹനാബിലാവൽ അഹ്നാഫ് വഗൈറുഹും മിനൽ മുസ്ലിമീന, അവർ ശാഫികളായാലും മാലികികളായാലും ഹംബലികളായാലും ഹനഫികളായിരുന്നാലും ആരായിരുന്നാലും, അപ്പൊ അതിലൊക്കെ ഒരു വകുപ്പായിട്ടാണ് ഇവർ ഷിയാക്കളെയും പെടുത്തുന്നത്, അത്രയുള്ളൂ. ഫശിയത്തു മുസ്ലിമൂന ലാ മഹാല, ഷിയാക്കൾ യാതൊരു സംശയവുമില്ല അവർ മുസ്ലിമീങ്ങൾ തന്നെ. ലിയന്ന ഷിയാ യത്തബിഊന തഅലീമാത്തിൽ ഇമാം ജഅഫറു സാദിഖ്, ഷിയാക്കൾ ഇമാം ജഅഫറു സാദിഖിന്റെ മദ്ഹബിനെയാണ് പിൻപറ്റുന്നത്. ആരാണ് അദ്ദേഹം? അല്ലദീ ഹുവ മിൻ ശുയൂഖിൽ ഇമാം അബീ ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമാരിൽപ്പെട്ട ജഅഫറു സാദിഖിന്റെ മദ്ഹബ് പിൻപറ്റുന്നവരാണ് ഷിയാക്കൾ, അത്രയുള്ളൂ. അതൊന്നും വസ്തുതയല്ല, ജഅഫറു സാദിഖിന്റെ വിശ്വാസമല്ല വേറെ ഈ ഷിയാക്കളെ വിശ്വാസം. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് ജമാഅത്തിന്റെ പാകിസ്ഥാനിൽ ലാഹോറിൽ അമീറായിരുന്ന അസ്അദ് ജീലാനി. ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാം, ലാഹോറിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇറാന്റെ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കൂട്ടർ പറയുന്നുണ്ട്, ഇതാ ഇറാൻ ഇപ്ലവത്തിന് 25 വയസ്സ്. അങ്ങനെ വാർഷിക ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ പലരും നടത്തുന്നുണ്ട്, അത് നമ്മുടെ സംസാര വിഷയമല്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അതിന്റെ ഭയങ്കര ആവേശം കൊണ്ട് ഓരോ കൊല്ലവും ഇറാനിലെ വിപ്ലവത്തിന്റെ വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ലാഹോറിൽ സംഘടിപ്പിക്കപ്പെട്ട ഇറാൻ വിപ്ലവ വാർഷിക യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന അസ്അദ് ജീലാനി അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ന സൗറത്തുൽ ഇറാനിയ ഹിയ സൗറത്തുൻ ഇസ്ലാമിയ, പുസ്തകത്തിന്റെ 9-ാമത്തെ പേജിൽ അതിന്റെ ഉറുദു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉറുദു ഭാഗങ്ങളിലാണ് അവർ പത്രങ്ങളിൽ വന്ന കട്ടിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ അറബിയിലുള്ള ട്രാൻസ്ലേഷനാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്, അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഇന്ന സൗറത്തുൽ ഇറാനിയ ഹിയ സൗറത്തുൻ ഇസ്ലാമിയ, ഇറാനിൽ നടന്ന വിപ്ലവം അത് സമ്പൂർണമായ ഇസ്ലാമിന്റെ വിപ്ലവമാണ്. വലൈസത് ബി സൗറത്തുൻ ശീഇയ, അത് ശീഇ വിപ്ലവമല്ല, അത് ഇസ്ലാമിന്റെ വിപ്ലവമാണ്. മാത്രമല്ല ഇന്നഹാദിഹിൽ ഹുക്കൂമത്തുൽ ഇറാനിയ മിസ്ല ഹുക്കൂമത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഹുക്കൂമത്തി ഖുലഫായിഹി. നമുക്കതിൽ കാണാം, ജംഗ് ദിനപത്രത്തിൽ, ജംഗ് ദിനപത്രം ലാഹോറിൽ പ്രസിദ്ധീകരിക്കുന്ന ഉറുദു പത്രം ജംഗ് ദിനപത്രം, 1984 ഫെബ്രുവരി 10 പേജ് 9 കാണാം അതിന്റെ ഉറുദു ടെക്സ്റ്റ് തന്നെ കാണാം. ഖുമൈനിക്കി ഹുക്കൂമത്ത് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർ ഉൻകെ ഖുലഫാക്കി തർഹ് ഹേ എന്ന് വളരെ വ്യക്തമായി അസ്അദ് ജീലാനി പ്രസ്താവിച്ചതായി ആ ഉറുദു ടെക്സ്റ്റ് തന്നെ നമുക്കതിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും. എന്താ പറഞ്ഞത്? മിസ്ല ഹുക്കൂമത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഹുക്കൂമത്തി ഖുലഫാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവിടുത്തെ ഖലീഫുമാരുടെയും ഭരണകൂടം പോലത്തെ ഭരണകൂടമാണ് ഇറാനിലെ ഭരണകൂടം. ഇറാനിയൻ ഭരണകൂടം റസൂലുള്ളാഹിയുടെയും ഖലീഫുമാരുടെയൊക്കെ ഹുക്കൂമത്ത് പോലെ, ഗവൺമെന്റ് പോലെയാണ്. അത്രമാത്രം പുകഴ്ത്തി പറഞ്ഞു അസ്അദ് ജീലാനി. തന്നെയുമല്ല, നമുക്ക് കാണാം പേജ് പതിനൊന്നിൽ നമുക്ക് കാണാം വ്യക്തമായി എന്ത്, 1979 ഖുമൈനി മൗദൂദി ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ്. ഇവർ രണ്ടു കൂട്ടരും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്, ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മൗദൂദിയും ഖുമൈനിയും. അത് നിങ്ങൾ നോക്കൂ. എന്താ കാരണം? 1979 ജനുവരി 17 ഖുമൈനിയുടെ പ്രത്യേക ഒരു കത്തുമായി ഇറാനിയൻ ഒരു ടീം തന്നെ പാകിസ്ഥാനിൽ മൗദൂദ് സാഹിബിനെ തേടിയെത്തി. ആരാ പറഞ്ഞയച്ചത്? ഖുമൈനി പറഞ്ഞയച്ചതാണ് ഇറാനിൽ നിന്ന് ഒരു ടീമിനെ. ഖുമൈനിയുടെ പ്രത്യേക കത്തുമായിട്ടാണ് ദൂതന്മാര് വരുന്നത്. അവരെ സ്വീകരിക്കാനെന്ന് പാകിസ്ഥാനിൽ കറാച്ചി എയർപോർട്ടിൽ സ്വീകരിക്കാനെത്തിയവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് പാകിസ്ഥാനിലുള്ള ഉന്നത ഷീഇ നേതാക്കന്മാരുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ജമാഅത്ത് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് ഖുമൈനിയുടേതായ പ്രതിനിധികൾ കറാച്ചിയിൽ വിമാനമിറങ്ങിയപ്പോൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു, ലാ ഫർഖ ബൈന ശിയാ വസ്സുന്ന, ശിയി സുന്നികൾക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. ഖാദത്തുനൽ ഖുമൈനി വൽ മൗദൂദി, നമ്മുടെ നേതാക്കന്മാർ ഖുമൈനിയും മൗദൂദിയുമാകുന്നു. അൽ മൗദൂദി വൽ ഖുമൈനി അഖവാൻ, മൗദൂദിയും ഖുമൈനിയും ഒക്കെ സഹോദരങ്ങളാകുന്നു എന്നിങ്ങനെ അവര് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് രണ്ടു കൂട്ടരും കൂടി കറാച്ചി എയർപോർട്ടിൽ വരെ സ്വീകരിക്കാൻ. ഒരു വ്യത്യാസമല്ല, ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ ഖുമൈനി റഹബർ എന്നും മൗദൂദിക്കും എല്ലാം വലിയ സിന്ദാബാദും രണ്ടു കൂട്ടർക്കും ഒരുപോലെ വിളിച്ചു അവരാവേശം കൊണ്ടു എന്ന്
അന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇമാഅത്തെ ഇസ്ലാമിയുടെ ഏഷ്യ എന്ന് വരികയിൽ 1979 ജനുവരി 21 അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി ഈ പുസ്തകത്തിന്റെ പേജ് 11 ഉറുദു പതിപ്പായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വ്യക്തമായി അതിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നിട്ട് ആ സംഘ നേതാക്കന്മാരെന്താ പ്രഖ്യാപിച്ചത്? ഇറാനിൽ നിന്ന് വന്ന ഖുമൈനി പറഞ്ഞയച്ച നേതാക്കന്മാര് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ എത്തിയിട്ട് അവരവിടെ കൂടിയ യോഗത്തിൽ വെച്ച് എന്താണ് പ്രഖ്യാപിച്ചത്? ഇന്നഹാദിഹി സൗറത്തുൽ ഇറാനിയ സൗറത്തുൽ ഇസ്ലാമിയ മിആ ഫിൽ മിആ. ഈ വിപ്ലവം, ഇറാനിലെ വിപ്ലവം 100% മിആ ഫിൽ മിആ, 100% ഇസ്ലാമിക വിപ്ലവമാണ്. وَلَنَا عَلَاقَاتٌ وَثِيقَةٌ مَعَ أَهَمِّ الشَّخْصِيَاتِ الْبَارِزَةِ فِي الْعَالَمِ الْإِسْلَامِ كُلِّهِ. ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ലോകത്തുള്ള വ്യക്തിത്വങ്ങളുമായി ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം, ഷിയാക്കൾ വന്നിട്ട് അവരോട് പറയണേ, ഞങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം ഒമൗലാനൽ മൗദൂദി ഇന്ദന അക്ബറു ഹാദിഹി ശഖ്സിയാതി കുല്ലിഹ. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഞങ്ങൾ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ് മൗദൂദ് സാഹിബ് എന്ന് ഷിയാക്കൾ പറഞ്ഞു. കാരണം എന്താ? അവരുടെ അഖീദയും ഇവരുടെ അഖീദയും ഇവരോട് അവർക്ക് വെറുപ്പില്ല. അവരെന്തോ ആയിക്കോട്ടെ, ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ചങ്ങാത്തമാണ് അവർ തമ്മിൽ നിലനിന്നിരുന്നത്. തന്നെയല്ല, ഇവിടുന്ന് അങ്ങോട്ടും പോയി ടീം ദൂതന്മാർ. ജനുവരി 24 പേജ് 13 നമുക്ക് കാണാം. ജനുവരി 24 ഖുബൈനിയെ തേടി മൗദൂദിയുടെ പ്രത്യേക സന്ദേശക്കത്തുമായി ജമാഅത്തിന്റെ സംഘവും ഇറാനിൽ പ്ലെയിൻ ഇറങ്ങി. ഇവിടുന്ന് അങ്ങോട്ടും പോയി, അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് അങ്ങോട്ടും പോയി. അങ്ങനെയല്ലോ സൗഹാർദ്ദവും സൗഹൃദമൊക്കെ ഉറപ്പിക്കലേ. 1979 ജനുവരി 24 ഖുമൈനിയെ തേടി മൗദൂദിയുടെ പ്രത്യേക കത്തും സന്ദേശവും ഒക്കെ ആയിട്ട് ജമാഅത്തിന്റെ സംഘവും ഇറാനിൽ പ്ലെയിൻ ഇറങ്ങി. പ്രത്യേകം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അവർ പോയത്. എന്നിട്ട് അവരവിടെ പോകുമ്പോൾ കുറച്ച് സമയങ്ങളെ അവിടെ തങ്ങാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്നുള്ള നിർബന്ധം കാരണം ഫ്ലൈറ്റ് കാലിയായി കറാച്ചിയിലേക്ക് മടങ്ങിപ്പോന്നു. കുറെ ദിവസം അവരവിടെ തങ്ങി എന്നൊക്കെ നമുക്ക് ആ ന്യൂസിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന അമീറായിരുന്നു സംഘത്തിന്റെയും അമീർ. അദ്ദേഹം അവിടെ പോയിട്ട് അറിയിച്ചു. എന്താ പറഞ്ഞോ? ഖുമൈനിയെ കണ്ടിട്ട് അറിയിച്ചതെന്താണ്? വനഹനു മുസ്തഇദ്ദൂന ലിതഖ്ദീമി റിജാൽ ഫീ അയ്യി വഖ്തിൻ വലി അയ്യി ഖിദ്മത്തിൻ ബിദൂനി അയ്യി തഅഖീരിൻ വനഹനു മുസ്തഇദ്ദൂന ലിജമീഇൽ മുസാഇദാതി ഫീ സബീലി റുസൂഖി വസബാതി സൗറത്തിൽ ഇസ്ലാമിയത്തിൽ ഇറാനിയ. പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? വനഹനു, ഞങ്ങൾ തയ്യാറാണ്. മുസ്തഇദ്ദൂൻ, ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. മൗദൂദിയുടെ ശിഷ്യന്മാര് പോയിട്ട് ഖുമൈനിയോട് പോയിട്ട് ഇറാനിൽ പോയിട്ട് പറയണേ, ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. എന്തിന്? ലി തഖ്ദീമി റിജാൽ, ആളുകളെ നിങ്ങൾക്ക് നൽകാൻ. ഫി അയ്യി വഖ്തിൻ, ഏത് സമയത്ത് നിങ്ങൾക്ക് വേണോ. വലി അയ്യി ഖിദ്മത്തിൻ, എന്ത് സേവനത്തിന് ആവശ്യമാണോ. ബിദൂനി അയ്യി തഅഖീരിൻ, യാതൊരു അലംഭാവവും കാണിക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് ആളുകളെ വിട്ടു തരാൻ തയ്യാറാണ്. വനഹനു മുസ്തഇദ്ദൂന, ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. തീർന്നില്ല, മിയാൻ തുഫൈൽ ഇത്ര കൂടി പറഞ്ഞു. ഇറാനിൽ നിങ്ങളെ നടന്നിട്ട് കണ്ടിട്ട് അവിടുത്തതൊക്കെ കണ്ടപ്പോഴും മൂപ്പരിക്ക് തോന്നിയില്ല, അതൊന്നും ഇസ്ലാമേതിരാണ്. അവിടെയാണെങ്കിൽ പള്ളികളേക്കാൾ മോടി പിടിക്കപ്പെട്ടത് മസ്ജിദുകളാണ്, ദർഗകളാണ്, ഖബറിന് സുജൂദ് ചെയ്യുന്ന, ഖബറുകൾക്ക് തവാഫ് ചെയ്യുന്ന, അതിങ്ങനെ വളരെ കമനീയമായി അലങ്കരിച്ച രാജ്യമാണ് ഇറാന്. അത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മീഡിയകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതൊക്കെ നടന്ന് കണ്ടിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് മനസ്സ് നൊന്തില്ല. അതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ആവേശം ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഇറാനിലെ ജനങ്ങൾ യഥാർത്ഥ ഇസ്ലാമിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളവരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിയായ ഇസ്ലാമിന്റെ ഛായയാണ്, ഇസ്ലാമിക സ്പിരിറ്റാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, അവർ ദീനിന്റെ മൗലികമായ തത്വങ്ങളും ഇസ്ലാമിന്റെ വിലപ്പെട്ട നിയമങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഉപ്പരിക്ക് ഇറാനിൽ പ്ലെയിൽ ഇറങ്ങോളത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല, ഇറങ്ങിയപ്പോ വളരെ ബോധ്യമായി. ഇത് ആ അത്രയും വളരെ ഉഷാറാണ്. ആരാ വരിയെന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത് നിങ്ങളെ മനസ്സിലെപ്പോഴും വേണം. ഇനി നിങ്ങൾ നോക്കൂ, വേറെ നമുക്ക് കാണാം. മൗദൂദ് സാഹിബ് എന്ന ഫത്വ കൊടുത്തു, പേജ് 17 കാണാം. ഇത് 17 പേജിൽ കാണാം. മൗദൂദിക്ക ഫത്വ, എന്താണ് മൗദൂദിയുടെ ഫത്വ? എന്താ മൗദൂദിയുടെ ഫത്വ? ഷിയാക്കളുടെ പിന്നിൽ നമസ്കരിക്കൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുക, അവരെ പിന്നിൽ നിസ്കരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുക. അതിനെപ്പറ്റിയിട്ട് മൗദൂദ് സാഹിബ് പറയുന്നത്, തജൂസു സ്വലാത്തു സുന്നി ഖൽഫ ശിഈ വഖദാബിൽ അക്സ്,
ഷിയക്ക് സുന്നിയോട് തുടരാം, സുന്നിക്ക് ഷിയാക്കളോടും തുടരാം, രണ്ടു കൂട്ടർക്കും യാതൊരു പ്രശ്നവുമില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂർ സാഹിബ് ഫത്വ നൽകുകയുണ്ടായി. ഫത്വ നൽകിയെന്ന് മാത്രമല്ല, ആ ഫത്വക്കനുസരിച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങളും അമീർമാര് നിർവഹിക്കുകയുണ്ടായി. 19-ാമത്തെ പേജിൽ ഈ പുസ്തകത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നു. എന്ത്? ചില ചിത്രങ്ങൾ എടുത്തു കാണിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും അസിസ്റ്റന്റ് അമീറായിരുന്ന പ്രൊഫസർ അബ്ദുൽ ഗഫൂർ അഹമ്മദ് എന്നിവരും ഷിയാക്കളുടെ ജനാസകൾക്ക് മയ്യത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ പത്രങ്ങളിൽ ആ കാലഘട്ടത്തിൽ പുറത്തുവിടുകയുണ്ടായി. ഷിയാക്കളുടേതായ ജനാസ മയ്യത്തുകെട്ടിൽ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജമാഅത്തിന്റെ അമീർമാർ അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നു. നിസ്കരിക്കുന്ന ചിത്രത്തിൽ കാണാൻ കൈ തൂക്കിയിട്ടിട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ഷിയാക്കൾ തൂക്കിയിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ട് ഞാൻ മനസ്സും വേദനിപ്പിക്കരുതല്ലോ. അപ്പൊ ജമാഅത്തുകാർ അവിടെ കൂടെ കൂടിയപ്പോ കൈ തൂക്കിയിട്ട് നിന്നു. പിന്നെ ജമാഅത്തുകാർക്ക് എല്ലായിടത്തുള്ള പരിപാടിയാണ്. അത് ഇറാനിൽ പോയപ്പോഴോ അല്ലെങ്കിൽ ബാഹൂറിലുള്ള പരിപാടി മാത്രല്ല, നിങ്ങൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ? കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പള്ളികളിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. മലപ്പുറം ജില്ലയിലുള്ള പല പള്ളികളിലും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പല പള്ളികളിലും സുബഹിക്ക് കുനൂത്തില്ല. അതുപോലെ തന്നെ അവർ കൂട്ടുപ്രാർത്ഥന നടത്താറില്ല. തറാവീഹ് അവർ 11 റക്അത്ത് തന്നെയാണ് നമസ്കരിക്കാറുള്ളത് മലബാറിന്റെ ചില ഭാഗങ്ങളിലുള്ള പള്ളികളിൽ. അതേ അവസരത്തിൽ നിങ്ങൾ തെക്കൻ മേഖലകളിലേക്ക് പോയി നോക്കൂ. തിരുവനന്തപുരത്ത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന പള്ളികളിൽ കയറി നോക്കൂ, പല സ്ഥലങ്ങളിലും കയറി നോക്കൂ. അവിടെ നിങ്ങൾക്ക് സുബഹിക്ക് കുനൂത്തോടുന്ന ജമാഅത്തെ ഇമാമിനെ കാണാം, കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇമാമിനെ കാണാം, 23 തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിനെ കാണാം. എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജമാഅത്തിന്റെ പള്ളികളിലെ ഇമാമുമാരി ചിരിച്ചുകൊണ്ടൊരു വളിഞ്ഞ ചിരിയായിട്ട് മറുപടി പറയുന്നത് ഇവിടെ കൂടുന്ന ആൾക്കാരൊക്കെ അത് വേണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് ഭിന്നിപ്പിക്കരുതല്ലോ, ആൾക്കാർക്ക് വിഷമമുണ്ടാകരുത്, ആളുകൾക്ക് ഇവിടെ ഐക്യമാണ് വളരെ ആവശ്യം. അതുകൊണ്ട് ജനവികാരം മാനിച്ചുകൊണ്ട് അവർ കുനൂത്തോതും, ജനവികാരം മാനിച്ചുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തും, ജനവികാരം മാനിച്ചുകൊണ്ട് അവർ പെരുന്നാള് ചൊവ്വാൽ 2 കഴിക്കും. ചൊവ്വാൽ 1 തിരുവനന്തപുരത്തുള്ള മുജാഹിദ് പള്ളിയിലും സലഫികൾക്കുമൊക്കെ 2 മുമ്പുള്ള പെരുന്നാള്, ചെറിയ പെരുന്നാള് ചൊവ്വാൽ 1. പക്ഷേ അന്ന് ആലപ്പുഴക്ക് ഇപ്പുറത്താണ് മാസം കണ്ടത്, അപ്പുറത്ത് കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എന്തായി? തിരുവനന്തപുരത്ത് പെരുന്നാള് 2 ആര്? ഈ മാസം ഇങ്ങനെ അതാത് മാനത്ത് ഇങ്ങനെ കാണണമെന്ന് വാശി പിടിക്കുന്ന ആളുകള്. അങ്ങനെ ആലപ്പുഴക്ക് ഇപ്പുറം എല്ലാ ആളുകൾക്കും കേരളത്തിൽ ചൊവ്വാൽ 1 പെരുന്നാളായപ്പോ ആലപ്പുഴക്ക് അപ്പുറത്ത് കുറച്ചപ്പുറത്ത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ ചൊവ്വാൽ 2 പെരുന്നാൾ ആഘോഷിച്ചത്. കൂട്ടത്തിൽ കൂടി ആര്? ജമാഅത്തീരവർ. അങ്ങനെയല്ലോ അന്ന് സലഫികൾ കൃത്യമായി അത് വലിയ വാർത്തയായിരുന്നു. അവിടുത്തെ സലഫി മസ്ജിദിൽ നേതാക്കന്മാരൊക്കെ അന്ന് ചൊവ്വാൽ 1 തന്നെ പെരുന്നാൾ ആഘോഷിച്ചു. ജമാഅത്തുകാർ ആഘോഷിച്ചില്ല, ഒരൊപ്പം കൂടിയാളായി മറ്റോരെ പിന്നാലെ. എന്നിട്ട് അവര് ചൊവ്വാൽ 2 അവര് ഹുതുബി നടത്തി, നമ്മളടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറയുകയും ചെയ്തു. മനസ്സിലായ ഞങ്ങള്? അപ്പോ ജനങ്ങളുടെ കൂടെ കൂടെയാണ്, ജനവികാരം മാനിക്കുക, ഇതാണ് വരി. അപ്പോ കൈ നെജത്ത് കെട്ടണോ അങ്ങനെയാണെങ്കിൽ അവിടെ കെട്ടും, വയറ്റത്ത് കെട്ടണോ അങ്ങനെ കെട്ടും, ഇനി വേറെ ചില വള്ളിയിൽ പോയാൽ താഴെ കെട്ടും. അപ്പൊ എന്താ, ബാക്കിൽ നിൽക്കണോരൊക്കെ അനഫിയുള്ള ഒരുപാട് കെട്ടണോരാ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കെട്ടിക്കൊടുക്കാൻ മുഷിപ്പിക്കരുതല്ലോ. നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന അത് ചില വള്ളികളിൽ നടത്തി കൊടുക്കും, ചില വള്ളിയിൽ ഉണ്ടാവില്ല. ചില വള്ളിയിൽ കുനൂത്ത് ഉണ്ടാവും, ചില വള്ളിയിൽ ഉണ്ടാവില്ല. അതൊക്കെ എന്താണ്? ജനവികാരം നോക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഈ വക പ്രശ്നത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു കണിച്ചതല്ല, അതെങ്ങനെയാണെങ്കിൽ ആവാ, അതിനൊന്നും വിരോധമല്ല, അതൊന്നും പ്രശ്നമുള്ളതല്ല എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. വാസ്തവത്തിലുണ്ടോ അങ്ങനെ ഒരു വിഭാഗം? ഈ വർഗമല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്തില്ല. ഖുറാഫികള് അല്ലെങ്കിൽ സമസ്തക്കാര് അവർ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കൂട്ടപ്രാർത്ഥന സുന്നത്താന്ന് വിശ്വസിച്ചിട്ടാ, കുനൂത്തോതുന്നത് കുനൂത്ത് സുന്നത്താന്ന് വിശ്വസിച്ചിട്ടാ, തറാവീഹ് 23 നമസ്കരിക്കുന്നത് 23 നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടാ. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുപ്രാർത്ഥന നടത്തുന്നില്ല, എന്തേ അങ്ങനെ ഒരു സമ്പ്രദായം നബി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്, അത് ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവര് കുനൂത്ത് നടത്തുന്നില്ല, അത് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ്. 23 നിസ്കരിക്കാറില്ല, 11 നബി നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഇത് രണ്ടിലും പെടാത്ത ഈ മൂന്നാം കക്ഷിയുടെ സ്വഭാവം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്വഭാവം എന്താ? അവര് 11 ഭൂരിപക്ഷത്തിന് വേണ്ടതെന്ന് നിസ്കരിച്ചു കൊടുക്കും. 23 എന്നാ അവർക്ക് 23, കൂട്ടപ്രാർത്ഥനക്കാരാണോ എന്നാ കൂട്ടപ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന വേണ്ടെന്ന് അറിയണോ എന്നല്ല. ഈ ഒരു നയമാണ് അവർക്കുള്ളത്.
അങ്ങനെ ഒരു വർഗം ജമാഅത്തിൽ മാത്രമേ ഉള്ളൂ. എന്ത്? എന്നാ അവരോട് നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കിയെ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയോ? ഇല്ല. ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെയും അത് ചെയ്യുന്ന ഒരു വർഗം അവർ മാത്രമേ ഉള്ളൂ. മറ്റൊരാൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ ചെയ്യണത്. അതുകൊണ്ട് അവർക്ക് ഇതില്ലാന്ന് മനസ്സിലായ അവര് സത്യത്തിലേക്ക് മടങ്ങിയിരും. ഇവര് മടങ്ങൂല. ഇവരിങ്ങനെ മനഞ്ഞിലിന്റെ സ്വഭാവമാണ്. നമ്മളെ മലബാറിലൊക്കെ ഒരു മീനെ പറ്റി പറയും, മനഞ്ഞില്. മനഞ്ഞിലിനാ ഞങ്ങളെ നാട്ടിൽ അതിന് പറയാ. ഒരു വഴുവഴുപ്പുള്ള ഒരു മീനാണ്. തല കണ്ട പാമ്പാന്ന് എന്നെ തോന്നും, വാല കണ്ട മീനാന്ന് ഉറപ്പാ. ഇപ്പൊ എല്ലാവരുടെ അടിയിലും ചെല്ലും, നീർക്കോലികളൊക്കെ അടിയിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളുടെ ആളാ തല കാണിച്ചു കൊടുക്കും. മീനുകളുടെ അടിയിൽ ഇങ്ങനെ വാലളക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ആളാ എന്റെ മൂട്ടുകോയിക്കോളി എന്ന് പറയും. ഇക്കോലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഴകുഴമ്പൻ നയം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ പറയേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട്. കാരണം കണിശമായി റസൂലുള്ളാഹിയുടെ സുന്നത്തും ഹദീസൊക്കെ പഠിച്ചിട്ട് അത് അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അറിയാത്ത പാവങ്ങൾ അത് നല്ലതാണ് വിശ്വസിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. അവർക്ക് കാര്യം ബോധ്യമായാൽ അവർ മടങ്ങി വരും. ഇവരതല്ല, ഇവർ ജനത്തിനൊപ്പിച്ചിട്ട് ഇങ്ങനെ കാര്യം ചെയ്യാം. അതാണ് ഇപ്പൊ കണ്ടില്ലേ, ചിയാക്കൾക്ക് മയ്യത്തിസ്കരിക്കുമ്പോ അവരൊക്കെ തൂക്കിട്ടു എന്ന് കണ്ടപ്പോ വരും തൂക്കിട്ടു. അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണല്ലോ. അതാണ് ഇപ്പൊ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പോ അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള നിസ്കാരം തന്നെയല്ല. ഷിയാക്കൾക്ക് എന്ത് സ്നേഹം മൗദൂദിനോട്? വേറെ ആരോടും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അവര് ഷിയാക്കള് അവരുടെ നേതാവിന് വേണ്ടി മാത്രമേ സാധാരണ എന്ത് പറയാറുള്ളൂ? ആയത്തുള്ളാന്ന് പ്രയോഗിക്കലുള്ളൂ. നോക്കൂ, ഇറാനിലെ ഷിയാക്കൾ അവരുടെ പണ്ഡിതന്മാരെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചും മാത്രമേ എന്ത് പ്രയോഗിക്കുള്ളൂ? ആയത്തുള്ള ഖുമൈനിക്കാണ് ആയത്തുള്ള റൂഹുള്ള ഖുമൈനി, ആയത്തുള്ള ഖാമിനി, ആയത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാരെ ഒക്കെ അവർ പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഷിയാക്കളുടെ പത്രത്തിൽ മൗദൂദ് സാഹിബിനെ പേജ് 35 കാണാം. 35 പേജിൽ നമുക്ക് കാണാം അവര് വിശേഷിപ്പിച്ചത് എന്താണ്. മൗദൂദിയെ വിശേഷിപ്പിച്ചത് ആയത്തുള്ള മൗദൂദി എന്നാണ്. ആയത്തുള്ള മൗദൂദി ഷിയാക്കൾ അവരുടെ നേതാക്കന്മാർക്കല്ലാതെ അത് പറയാറേ ഇല്ല. അത്ര വലിയ ബഹുമാനാണ് കാണിച്ചത്. എന്ത്? ആയത്തുള്ള എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പത്രത്തിൽ ആരെ വിശേഷിപ്പിച്ചത്? മൗദൂദ് സാഹിബിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ആ ബന്ധത്തിന്റെ പവറാണത്. ഇനി നിങ്ങൾ നോക്കൂ, മൗദൂദ് സാഹിബ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പല പുസ്തകമുണ്ട് മൂപ്പർക്ക്. ഉറുദുവിൽ അതിൽപ്പെട്ടതാണ് മൂപ്പരുടെ ഒരു പുസ്തകം, അൽ ഖിലാഫത്തു വൽ മുലൂക്കിയ, ഖിലാഫത്തും രാജവാഴ്ചയും. ആ പുസ്തകം വായിക്കാനുള്ള ആഹ്വാന ജമാഅത്തുകാരുടെ ആ പുസ്തകം, മൗദൂദ് സാഹിബിന്റെ ആ പുസ്തകം മാത്രം പ്രത്യേക എല്ലാരും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ഷിയാക്കൾ പറയണ്ടായി. അപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഷിയാ നേതാവ് പറയണേ, വനൻ സഹുമൻ യശാ അഞ്ഞുറാജിയ കിതാബ് അൽ ഖിലാഫ വൽ മുലൂക്കിയ ലി അബില്ലാല മൗദൂദി. അബുല്ലാല മൗദൂദി എഴുതിയ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകത്തെ വായിക്കാൻ ഞങ്ങൾ ഇതാ എല്ലാവരോടും ഉപദേശിക്കുന്നു. എന്തിനാണത് വായിക്കാൻ ഉപദേശിച്ചത്? ലിതഅറുഫിയല മുദാഖിസാ ഖസാറത്തിൽ മുസ്ലിമീന ബിതവല്ലി മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ. മുആവിയ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു ഷിയാക്കൾ പറയലട്ടോ, മുആവിയനെ പോക്കിരിയായിട്ട് അവർ കാണുന്നത്. മുആവിയ സഹാബിയാണ്. ആ സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഭരണം കാരണത്താൽ മുസ്ലിമീൻ സമുദായത്തിനുണ്ടായിട്ടുള്ള നഷ്ടങ്ങളുടെ കണക്കറിയണമെങ്കിൽ നിങ്ങൾ മൗദൂദിയുടെ ഈ പുസ്തകം വായിച്ചോളൂ എന്നാണ് ഷിയാക്കൾ പോലും എന്ത് ചെയ്യുന്നത്? ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പൊ മൗദൂദിന്റെ ആ ബുക്കിൽ എന്താ ഉണ്ടാകുക നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഷിയാക്കൾക്ക് വലിയ പിടുത്താണ്. ഈ സഹാബികളെ ചീത്ത പറയുന്ന പോലെ അവർക്ക് വലിയ സ്നേഹ. ഈ സ്വഹാബത്തിന് ചീത്ത പറയുന്നതിന്റെ ഹുക്കുമും അതിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്കും ഒക്കെ നമുക്ക് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാനുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന്. സ്വഹാബത്തിന് ചീത്ത പറയുക, സ്വഹാബാക്കളുടെ പ്രവർത്തനത്തെ പലരെയും തരം താഴ്ന്നു കാണിക്കുക, അത് മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും പറ്റാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്, അത് വേറെ വിഷയമാണ്. അപ്പോ മൗദൂദിയുടെ ഈ പുസ്തകം വായിക്കാൻ ഷിയാക്കൾ പോലും ആഹ്വാനം ചെയ്യുന്നു. തന്നെയല്ല, മൗദൂദ് സാഹിബ് മരിച്ചപ്പോ, മൗദൂദ് സാഹിബ് മരണപ്പെട്ടപ്പോ ഖുമൈനി അനുശോചനം രേഖപ്പെടുത്തി. ആദ്യം മരിച്ചത് മൗദൂദിയാണ്, പിന്നെ ഖുമൈനി മരിക്കുന്നത് കേട്ടോ. അപ്പൊ മൗദൂദ് സാഹിബ് മരിച്ചപ്പോ ഖുമൈനി അതിന് അനുശോചനം പറഞ്ഞു. ഇന്ന സയ്യിദുൽ മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത് ബൽ കാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി വഅന്നഹു ഖദ് ഹയ്യജ ഫീ ജമീഇൽ ആലം ഫിക്റത സൗറത്തുൽ ഇസ്ലാമിയ. മൗദൂദ് സാഹിബ് പറയാണ്, അല്ല ഖുമൈനി പറയാണ്, മൗദൂദി മരിച്ചു എന്ന് കേട്ടപ്പോ ഞെട്ടി ഖുമൈനി. എന്നിട്ട് പറയാണ്, ഇന്ന സയ്യിദൽ മൗദൂദി, സയ്യിദ് മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത്, പാകിസ്ഥാനിലെ മാത്രം നേതാവായിരുന്നില്ല സയ്യിദ് മൗദൂദി, ബൽകാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി,
അദ്ദേഹം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. കാരണം എന്താ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചിന്തയെ ഇളക്കിവിട്ട നേതാവ് മൗദൂദിയാണ്. ഇതാണ് ഖുമൈനി മൗദൂദിയെ കുറിച്ച്. മൗദൂദി നല്ലോണം ജനങ്ങളുടെ വികാരം ഇളക്കി വിട്ടിട്ടുണ്ട്, പക്ഷെ അത് പതറിപ്പോയി എന്നാണ് നമുക്ക് പറയുന്നത്. ആ മൗദൂദി ഇളക്കിവിട്ട വികാരമാണ് ഇഖ്വാനിൽ മുസ്ലിമൂന് ലോകത്തൊക്കെ ഈ കാണുന്ന പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും പല പ്രവർത്തനങ്ങളും. അപ്പോ ആ നിലക്കാണ് കണ്ടത്. ഇനി ആയത്തുള്ള ശരീഅത്ത് മദാർ, അദ്ദേഹം ഖുമൈനിയുടെ അനുയായിയാണ്. അയാള് പറയണേ, ഇന്നൽ ഉസ്താദ് അൽ മൗദൂദി കാന ശഖ്സിയ, മൗദൂദിയുടെ വ്യക്തിത്വം ലോക മുസ്ലിമീങ്ങൾ ആദരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ്.